വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടനിൽ അന്ന് അധികാരം നഷ്ടപ്പെട്ട വിൻസെന്റ് ചർച്ചിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ രാജ്യമാണ്, ഇവർക്ക് ഒരു ഭാഷയുണ്ട്, അവിടെ ഒരു മതമുണ്ട്, ഇവർക്ക് ഒരുമിച്ചൊരു സംസ്കാരമുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മളെ വളരെയധികം അതിശയിച്ചു. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, നമുക്കൊരു ഏകീകൃത ഭാഷയിലേക്ക് ഹിന്ദി ഒരാൾക്കാർ സംസാരിക്കില്ല, നമ്മുടെ ഭാഷയെന്നായിട്ട് നമ്മളാരും കണക്കാക്കില്ല, നമുക്ക് എതിർപ്പില്ല. കേരളത്തിന് ഒരു ഭാഷയുടെ എതിർപ്പില്ല, എന്നാൽ ഒരു ഭാഷയോടും പ്രത്യേകിച്ച് ഒരു അവധിയില്ല, നമ്മുടെ എല്ലാ ഭാഷകളോടും നമുക്ക് ഒരേ രീതിയിൽ തന്നെ 1200-ഓളം ഭാഷകൾ ഹിന്ദി എന്നാൽ കണക്കാക്കും. നമുക്ക് അതിനോട് ഒന്നിനോട് നമുക്ക് ഒരു 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 പ്രയാസമില്ല, ഒരു എതിർപ്പുമില്ല. പക്ഷേ ഒരു പൊതുഭാഷയില്ല ഈ രാജ്യത്ത്. അതുപോലെ തന്നെ മതങ്ങൾ, എല്ലാ മതങ്ങളുണ്ട്, ഒരുപാട് മതങ്ങൾ, മതങ്ങൾക്കകത്ത് ജാതികളുണ്ട്, ജാതികൾക്കകത്തുള്ള ജാതികളുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത്? എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി? നമ്മൾ 72 വർഷം എങ്ങനെ പിന്നിട്ടു? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, എൻ്റെയും നിങ്ങളുടെയും അവകാശങ്ങൾ ഈ മണ്ണിൽ സുരക്ഷിതമാണ് എന്ന വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് വച്ചത്. എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, ഇനി ഒന്നിനും വിശ്വാസം ഇല്ലാത്തവർക്ക് അതനുസരിച്ച് ജീവിക്കും. അപ്പൊ നമ്മുടെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയെങ്കിൽ നാളെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നൽകും, അതിൻ്റെ അടുത്ത ദിവസം ബി ജെ പിക്ക് നൽകും, അതിൻ്റെ അടുത്ത ദിവസം വേണമെങ്കിൽ യുക്തിവാദികൾക്ക്. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുറന്തൊടുത്ത സുകുമാരൻ അധ്യക്ഷനായിരുന്നു. വി കെ പ്രേമൻ ഭരണഘടന ആമുഖം വായിച്ചു. അഡ്വക്കേറ്റ് ഐ മൂസ മുഖ്യപ്രഭാഷണം നടത്തി. ഉമേഷ് മാസ്റ്റർ നന്ദി പറഞ്ഞു. അഡ്വക്കേറ്റ് സി വത്സലൻ, കൂടാളി അശോകൻ, ടി കേളു, ടി പി സുധീർകുമാർ, ശശിധരൻ കരിമനപാലം, കളത്തിൽ പീതാംബരൻ തുടങ്ങിയവർ സംബന്ധിച്ചു.